ഹായ് മകളെ, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. കുറച്ചധികം ദിവസങ്ങളായി നിങ്ങളെ ഇതുപോലെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ 10-ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ മുഴുവനും കാണുക. എന്നിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഒരു കമൻ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക. 10-ാം ക്ലാസ്സെത്തി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഉള്ളിൽ, പക്ഷേ പല ആളുകളും പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനത്തെ കുട്ടികളാണ് നിങ്ങളെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. മക്കളെ, ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ കൂട്ടുകാരികളും കൂട്ടികാരികളും ഒരുപാട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കണം എന്നുള്ളിലുണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിന് ശരിക്കു പറഞ്ഞാൽ മടി എന്നാണ് പറയുന്നത്. ചെറിയൊരു കഥയിലൂടെയാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. സോ ഈ കഥ ഞാൻ മറ്റൊരു സ്ഥലത്ത് കേട്ട ഒരു കഥയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുടെ മുന്നിലേക്കും എത്തിക്കുന്നത്. ഒരിക്കൽ ഒരാൾ, ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും, എങ്കിലും നിങ്ങളൊന്നും കൂടി കേൾക്കുക. ഒരാൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്ത് അയാളൊരു ബസ് സ്റ്റാൻഡ് അടുത്തെത്തുന്നു. ബസ് സ്റ്റാൻഡ് അടുത്തുനിന്ന് അയാൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്ന സമയത്ത് ഒരു ചെരുപ്പ് കുത്തി സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഏട്ടാ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവേണ്ടതുണ്ട്, ഞാൻ എത്ര മിനിറ്റ് നടക്കണമെന്ന് ചോദിച്ചു. അപ്പം ആ ചെരുപ്പ് കുത്തി ഒന്നും തന്നെ പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കേട്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് അയാൾ വീണ്ടും ചോദിക്കുന്നത്, ഏട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി എനിക്ക് എത്ര മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോഴും ഇദ്ദേഹം പ്രത്യേകിച്ച് റീപ്ലൈകളൊന്നും കൊടുത്തില്ല. അപ്പം ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത പ്രശ്നമോ അല്ലെങ്കിൽ അയാൾ കേൾക്കാത്തൊരാളാണ് എന്നോ ഒക്കെ വിചാരിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്ന സമയത്ത് ഈ ചെരുപ്പ് കുത്തി അദ്ദേഹത്തെ വിളിക്കുകയാണ്, ഏയ് നിങ്ങളിങ്ങനെ നടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട നമ്മുടെ ഈ യാത്രക്കാരന് അല്പം ദേഷ്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, 2 തവണ അദ്ദേഹം കേൾക്കുന്ന രീതിയിൽ ഇദ്ദേഹം ചോദിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും റീപ്ലൈ തരാത്ത ഒരാൾ കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു റീപ്ലൈ തന്നിട്ടുണ്ട് എങ്കിൽ അതെന്തുകൊണ്ടായിരിക്കുമെന്ന് ഇയാളുടെ ഉള്ളിലൊരു സംശയം വന്നു. അങ്ങനെ ഇയാൾ ചോദിക്കുകയാണ്, അല്ലയോ ഞാൻ നിങ്ങളോട് 2 തവണ ചോദിച്ചില്ലേ എങ്ങനെയാണ് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ, എന്നിട്ട് എന്തേ നിങ്ങൾ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം ആ ചെരുപ്പ് കൊടുത്തി കൊടുത്തൊരു ഉത്തരമുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, എനിക്ക് നിങ്ങൾ എത്ര ദൂരത്തിലാണ് അല്ലെങ്കിൽ എത്ര വേഗതയിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എത്ര സ്പീഡിൽ അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾ അവിടെ എത്തൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ വേഗതയെ ആണ് നമ്മുടെ ദൂരത്തെ എന്താക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ 10-ാം ക്ലാസ്സിലാണ്, നിങ്ങൾക്കൊക്കെ ഫുൾ A+ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഫുൾ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ ഇതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടുന്ന സ്പീഡിനനുസരിച്ചാണ് നമ്മൾ ഈ ഫുൾ മാർക്കിലേക്കൊക്കെ എത്തുന്നത്. പബ്ലിക് എക്സാം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടുത്ത 2025 മെയ് മാസം SSLC കുട്ടികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ കൂട്ടുകാരികളും കൂട്ടുകാരികളൊക്കെ റിസൾട്ടിൽ ഫുൾ A+ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു A+നൊക്കെ അല്ലെ 2 A+ അല്ലെങ്കിൽ A+ ഒന്നും കിട്ടാതെ സങ്കടപ്പെടുന്നത് ആ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. വെറുതെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ കിട്ടി, നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടം തന്നെയാണ് അല്ലേ. സോ ഈ ഒരു സങ്കടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങൾ സ്പീഡിൽ നടക്കേണ്ടതുണ്ട്. സ്പീഡിലല്ലെങ്കിലും ഇപ്പോഴേ നടക്കേണ്ടതുണ്ട്. ഞാനൊക്കെ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്, 10-ാം ക്ലാസ്സിൽ എനിക്ക് 4 A+കാരനാണ് ഞാൻ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അന്ന് 4 A+ വലിയൊരു കുഴപ്പമില്ലാത്ത മാർക്കാണ്, എനിക്ക് വലിയ അടിപൊളി മാർക്കൊന്നുമല്ല. പക്ഷേ ഞാൻ ആ 4 A+ തന്നെ വാങ്ങിയെടുത്തത് ലാസ്റ്റ് 3 മാസം മുമ്പേ, അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഡിസംബറിലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്, കാര്യമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കാൻ തുടങ്ങുന്ന സമയത്താണ്. അന്ന് രാപ്പകലുകളില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചു, അങ്ങനെയാണ് ഞാൻ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയായിരിക്കും? അന്നില്ലാത്ത ഒരുപാട് സപ്പോർട്ടുകൾ ഇന്നിപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ, പല ആളുകൾക്കും ഒരു തവണ കേട്ടാൽ മനസ്സിലാവാത്ത കാര്യം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള ഒരു അവസരമാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ. മക്കളെ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നല്ല, ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ അതിൻ്റെ ബെനിഫിറ്റ് അറിയാൻ പോകുന്നത് മറ്റുള്ള കുട്ടികൾക്കൊന്നും A+ കിട്ടാത്ത സമയത്ത് അവർക്കൊക്കെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി പറയാനുള്ളത്. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കണം, അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നത് നമുക്ക് മാർക്ക് കിട്ടുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും ഒരുപോലെ വിജയിക്കുന്ന ഒരു ടീമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഒരുപാട് 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 കുട്ടികൾ കഴിഞ്ഞ വർഷം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, സാറേ എക്സാം എളുപ്പമായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു, ആദ്യം മുതലേ പഠിച്ചു തുടങ്ങി, ഞങ്ങൾ ആദ്യം മുതലേ അസ്ത്ര ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, നല്ല മാർക്കുണ്ട് എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സേലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ബാച്ച് ഏകദേശം ക്ലോസ് ചെയ്യാനായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്.
കാരണം ഇനി നിങ്ങൾക്ക് ഓടാനുള്ള സംശയത്തിൻ്റെ പുറത്ത് നിൽക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. ഓണം എക്സാം എന്ന് പറഞ്ഞാൽ തന്നെയാണ് നിങ്ങളുടെ 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്ന ഒരു ക്ലാസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സാമിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള മാർക്ക് വാങ്ങി ഏറ്റവും ക്ലാസ്സിൽ ഏറ്റവും ടോപ്പേഴ്സായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കമൻ്റ് ചെയ്യാൻ വിചാരിച്ച കമൻറ്റിൻ്റെ കൂടെ ഒരു ഫയർ ഇമോജി കൂടി, കമൻറ്റിൻ്റെ കൂടെയാണ്, വെറുതെ ഫയർ ഇമോജി മാത്രം ഇടേണ്ട. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ഓണം എക്സാമിന് വാങ്ങണം അല്ലെങ്കിൽ ആ ഒരു വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഫയർ ഇമോജി കൂടി ഇട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിറയ്ക്കണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കണം, എന്നിട്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറയണം. അസ്ര ബാച്ച് 2.0 നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിനെയും ആദ്യം മുതലുള്ള ഭാഗങ്ങൾ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് സൈലം ഏതൊക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ 10-ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അസ്ത്ര ബാച്ചുകാർ ഇത് കണ്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൻ്റെ ആപ്പുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഇതിൻ്റെ അടി ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സോ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നേരത്തെ ഓടി തുടങ്ങുക അല്ലെങ്കിൽ നടന്ന് തുടങ്ങുക. നമ്മുടെ വേഗതക്കനുസരിച്ചാണ് നമ്മൾ എത്തുന്ന ദൂരം എന്ന് പറയുന്നത്. സോ എല്ലാ ഫ്രണ്ട്സിനും വിജയാംശംസകൾ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാ പ്രസൈല ലേണിംഗ്. 2025 May 2 റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നത് നിങ്ങളുടെ പാരൻസ് കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.